ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിന്റെ നാളത്തെ എപ്പിസോഡാണ്. ഇനി നാളെ നടക്കാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അവിടെ ശ്രീകുമാർ എന്തോ ഒരു കാര്യം വിളിച്ചു പറയണം. അപ്പൊ തുടക്കത്തിലെ തന്നെ കാണുമല്ലോ ഇന്ന് പറഞ്ഞു തീർത്തത്. അനന്യ ആ മൊബൈല് നാളെ അവിടെ ഡോക്ടർ ഇന്ദ്രജിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തോളാം, അവരുടെ കയ്യിൽ കൊടുത്ത് രണ്ട് വർത്തമാനം പറയേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പറഞ്ഞിട്ട് തന്നെയാണ് ഇന്ന് എപ്പിസോഡ് തീരുന്നത്. നാളെ അനന്യ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് രാവിലെ. അനന്യയ്ക്കും അതുപോലെ തന്നെ അനിരുദ്ധിനും ഒരുമിച്ചാണല്ലോ ഡ്യൂട്ടി. ഇനി നൈറ്റ് ഡ്യൂട്ടിയുടെ പേരിൽ ഏതായാലും അവളെ ആരും ദ്രോഹിക്കാൻ വരില്ല. അപ്പം ഇന്ദ്രജിയുടെ മുന്നിൽ ചെന്ന് അവർക്ക് കൊടുക്കേണ്ട ആ ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇന്നാ മേഡം നിങ്ങളുടെ ഫോൺ എന്നും പറഞ്ഞു ഫോൺ എടുത്ത് തുറന്നു നോക്കിയപ്പം മൊത്തത്തിൽ ചേഞ്ചാണ്. അതിൻ്റെ OS വരെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഡിലീറ്റ് ആയിപ്പോയി. മൊബൈൽ നമ്പർ പോലും ഇല്ല. പുതിയൊരു ഫോൺ കടയിൽ നിന്ന് മേടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇന്ദ്രജയ്ക്ക് അത് കണ്ടിട്ട് കലി തുള്ളിയിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഇന്ദ്രജ പറയാണ്, നീ എന്താ ചെയ്തത്? എനിക്ക് വേണ്ട ഡേറ്റകളും കാര്യങ്ങളും എല്ലാമാണ് ഇതിൻ്റെ അകത്തു നിന്ന് ഇറൈസ് ആയിപ്പോയിരിക്കുന്നത്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. മേഡം, മേഡത്തിന് വേണ്ടതും മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടാത്തതുമായ കുറേയേറെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തത്. പിന്നെ മേഡത്തിന് ഇത്രയും മനസ്സിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മേഡം ഇത്രയേറെ മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് തന്നെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പം ഇന്ദ്രജിക്ക് നല്ല ദേഷ്യം വന്നു. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കുറച്ച് മാന്യമായിട്ടെങ്കിലും നടന്നുകൂടെ എന്ന് ഇന്ദ്രജയോട് ചോദിക്കുകയും ചെയ്യുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ഇന്ദ്രജ പറയുന്നത്, ഇതിനെല്ലാം ഞാൻ കണക്ക് ചോദിക്കും, ഇതിനെല്ലാം നീയും നിന്റെ വീട്ടുകാരും ഉത്തരം പറയേണ്ടതായിട്ട് വരും. എൻ്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ച നിന്റെ അമ്മായിയമ്മയും അതുപോലെ നിന്നെയും നിന്റെ കെട്ടിയവനെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ്. എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് തന്നെ ഇന്ദ്രജ പറയുന്നു. അതൊന്നും അനന്യയുടെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ വലിയൊരു സംഭവം വേറെ നടക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ശ്രീകുമാർ എല്ലാവരെയും രാത്രി തന്നെ ഫോണിൽ വിളിക്കുന്നു. അവിടെ പ്രതീഷിനെയും പ്രതീഷിൻ്റെ ഭാര്യ സഞ്ജനേനെയും അനുവിനെയും അനിരുദ്ധിനെയും എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരോടും ഒന്ന് ഒത്തുകൂടണം, അത് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്ന്. എല്ലാവരും തന്നെ ആ ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കാനായിട്ട് ഓടി എത്തുക തന്നെ ചെയ്യണം. എന്താണ് എന്നറിയത്തില്ല. എല്ലാവരും വിളിക്കുന്നത് ഒരിടത്ത് വരണം എന്ന് പറഞ്ഞാണ്. എന്ത് ഞെട്ടിക്കുന്ന കാര്യമാണ് എന്ന് അറിയത്തില്ലാതെ എല്ലാവരും നിൽക്കുമ്പോൾ നമുക്കറിയാം അത് എന്ത് ഞെട്ടിക്കുന്ന കാര്യം ആണ് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സർപ്രൈസ് ഏതായാലും ഇടുന്നില്ല. നാളെയിലെ എപ്പിസോഡ് കാണാം എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം, പക്ഷെ അത് പറയുന്നില്ല എന്തായിരിക്കും ആ സർപ്രൈസ്. സർപ്രൈസ് മറ്റൊന്നുമല്ല, അവരെല്ലാം കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്യണം. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോകാനായിട്ട്. ആ യാത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രമോയ്ക്കകത്ത് കണ്ടത്. അപ്പോൾ ആ യാത്ര കാണാൻ വേണ്ടി തന്നെയാണ് എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നത്. അപ്പോൾ അത് ഗംഭീരമായിട്ടുള്ള ആ കാര്യം പറയുമോ ഇനി വേറെ എന്തെങ്കിലുമാണോ പറയാനുള്ളതെന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിയ. ബൈ ബൈ. ടാറ്റാ.